സ്വാഗതം തേജസ് ന്യൂസിലേക്ക് കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ എസ് ഡി പി ഐ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെയും കൊലയാളി സംഘം സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്മാറമ്പ് കോളനിക്ക് സമീപത്താണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ റിഡ്സ് കാർ കണ്ടെത്തിയത് കണ്ണവം സ്വദേശിയായ സലാഹുദ്ദീനെ ഇന്നലെയാണ് ആർ എസ് എസ് കാർ വെട്ടിക്കൊന്നത് സലാഹുദ്ദീനും കുടുംബവും സഞ്ചരിച്ച കാറിന് പിന്നിൽ ബൈക്കിലെത്തിയ രണ്ടു പേർ ഇടിക്കുകയായിരുന്നു അപകടം പറ്റിയതറിഞ്ഞ് വാഹനം സൈഡിൽ നിർത്തി പോലീസിനെ വിളിച്ചെങ്കിലും ആരും എത്തിയില്ല തൊട്ടു പിന്നാലെ ബൈക്കിലെത്തിയ അക്രമി സംഘം തലയ്ക്കും മറ്റും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച സഹോദരിമാരെ ബോംബും ആയുധങ്ങളും കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഘം സഹോദരി റാഹിദയെ ആയുധം കൊണ്ട് വയറ്റിലും നെഞ്ചത്തും കൈക്കും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് ആദ്യം ബൈക്കിലെത്തിയ സംഘം മനപൂർവ്വം വാഹനം സലാഹുദ്ദീന്റെ കാറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ അടുത്ത സംഘം എത്തിയാണ് വെട്ടിവീഴ്ത്തിയത് ഇതിനുശേഷം സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി പിന്നാലെയെത്തിയ രണ്ടു വാഹനങ്ങളിലായാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നാണ് സൂചന നേരത്തെ മേഖലയിൽ അയ്യൂബ് വധശ്രമം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ പങ്കാളികളായ സംഘമാണ് കൊലപാതകം നടത്തിയതെന്നാണ് സൂചന സമീപത്തെ ശ്രീനാരായണ ഗുരു മന്ദിരം കേന്ദ്രീകരിച്ചാണ് കൊലയാളികൾ തമ്പടിച്ചതെന്നാണ് വിവരം ഇവിടെ നിന്ന് മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഡസനിലേറെ പേർ വിവിധ സംഘങ്ങളായി തമ്പടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ആർ എസ് എസ് കേന്ദ്രത്തിന് സമീപത്തുള്ള പുഴയോരത്തു കൂടിയാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ നിഗമനം അതിനിടെ തുടക്കത്തിൽ തന്നെ പോലീസ് അനാസ്ഥ കാട്ടിയതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വാഹനത്തിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ സലാഹുദ്ദീൻ പോലീസിനെ അറിയിച്ചെങ്കിലും ആരുമെത്തിയില്ല സലാഹുദ്ദീനെ വെട്ടിവീഴ്ത്തിയതിനെ തുടർന്ന് സഹോദരിമാർ ബഹളമുണ്ടാക്കിയപ്പോഴാണ് ഇതുവഴി വാഹനത്തിലെത്തിയവർ പോലീസിനെ വിവരമറിയിച്ചത് എന്നാൽ ഏറെ വൈകിയാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു ബ്യൂറോ കണ്ണൂർ